ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചീരയും ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു തോരനായിട്ടാണ് ഈ ചീര വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് ബി പി ചീര പരിപ്പ് ചീര എന്നൊക്കെയാണ് ഇവിടെ പറയാറ് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ ചീരയൊക്കെ ചെറുതായി അരിഞ്ഞെടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ചക്കക്കുരു ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ള ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഉപ്പും വേവാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊരു നാല് വിസിൽ വരുന്നവരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ചക്ക ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബ്രൗൺ നിറമാകുന്നവർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീര വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കഴുകിയ വെള്ളം മാത്രം മതിയാവും നമുക്ക് ചീര വേവിച്ചെടുക്കാൻ ചീരയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പൊ നമ്മളുടെ ചീരൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചക്കക്കുരും ചീരയും കൂടെ നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് കേട്ടോ അത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ചക്കക്കുരും നമ്മുടെ വീട്ടിലുണ്ടായ ചീരൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പം മരുന്നൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ട്ടോ ഇട്ടത് അപ്പം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു തേങ്ങാ മിക്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനായി ഒരു കാൽമൊരു തേങ്ങ ഞാനിവിടെ ചെരുവിയെടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി കുറച്ച് ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതും കൂടെ നമ്മളുടെ തോരനിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടെ നമ്മളുടെ തോരനിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ നമ്മളുടെ ഈ തോരന് കിട്ടുന്നത് അപ്പം എല്ലാവരും മാക്സിമം ചേ തേങ്ങ ചേർത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ തേങ്ങയും ചക്കക്കുരിയും ചീരയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള തോരനായി വന്നു അല്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് എല്ലാ ഫ്ലേവറും ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഒരഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്കക്കുരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്